ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകത്തിലെ ഭോഷന്മാരെ തിരഞ്ഞെടുത്തു, ശക്തന്മാരെ ലജ്ജിപ്പിക്കാൻ ബലഹീനരെയും തിരഞ്ഞെടുത്തു. ഈ വചനത്തിന്റെ സാക്ഷാത്കാരമാണ് മിണ്ടാപ്പെണ്ണ് എന്ന് കുട്ടികൾ വിളിച്ചിരുന്ന അന്നക്കുട്ടിയുടെ ജീവിതവും. ലോകദൃഷ്ടിയിൽ അജ്ഞാതയായി ഉപകാരശൂന്യയായി ജീവിച്ച് മരിച്ച് ദൈവം തന്റെ വിസ്മയകരങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ മഹത്വപ്പെടുത്തിയ ലിസ്സുവിലെ ചെറുപുഷ്പം. ജീവിച്ചിരുന്ന കാലത്ത് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഫലം നേടിത്തരികയും ചെയ്ത അൽഫോൻസാമ മരണാനന്തരം തങ്ങളെ സഹായിക്കുമെന്ന് സ്കൂൾ കുട്ടികൾ ദൃഢമായി വിശ്വസിച്ചു. അവർ ഒറ്റയ്ക്കും സംഘങ്ങളായും ആ കല്ലറ സന്ദർശിച്ചു വന്നു. കൊച്ചു കൊച്ചു അത്ഭുതങ്ങളും അവിടെ സംഭവിച്ചു. കുഞ്ഞുങ്ങൾ ആരംഭിച്ച അൽഫോൻസാമ ഭക്തി അവരുടെ മാതാപിതാക്കളിലേക്കും അങ്ങനെ ആ നാട്ടുകാരിലേക്കും പടർന്നു. ഭരണങ്കാനത്തേക്ക് തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് തന്നെ ആരംഭിച്ചു. ആ പുണ്യ പരിമളം നുകരാൻ നമുക്കും പോകാം ഒരു തീർത്ഥയാത്രയായി. ഒരു ഹോമ ബലിയായി
എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന പീഡകളെയും സഹനങ്ങളെയും ശപിച്ച് നൈരാശ്യത്തിൽ നിബദ്ധിക്കാതെ അവയ്ക്കെതിരെ അക്രമത്തിന് വിപ്ലവ കാഹളം മുഴക്കാതെ അതെല്ലാം നമ്മുടെ വിജയത്തിനും മഹത്വത്തിനുമുള്ള ഫലവത്തായ ആയുധങ്ങളായി രൂപാന്തരപ്പെടുത്തുവാനുള്ള ഉത്തേജനമാണ് വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം. സ്നേഹത്തിന്റെ മെഴുകുതിരിയായി സ്വയം എരിഞ്ഞു തീർന്ന ആ കന്യകയെ പോലെ ദൈവസ്നേഹത്തിന്റെ പരസ്നേഹത്തിന്റെ ദീപം തെളിച്ച് ഒരു തീർത്ഥയാത്രയായി നമുക്ക് മുന്നേറാം.